നമസ്കാരം. എഐ ക്യാമറ വിവാദത്തിന് പിന്നിൽ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയക്കാരന്റെ മകന്റെ ഭാര്യയുടെ അച്ഛൻ എന്ന സൂചന. ഉപകരാറുകൾക്ക് പലരെയും പ്രേരിപ്പിച്ചത് ഈ വ്യക്തിയാണ്. അതിനിടെ ആരോപണം ഘടിപ്പിച്ച് രമേശ് ചെന്നിത്തല വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ഒന്നും ഒളിപ്പിക്കാനില്ലെങ്കിൽ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇതേക്കുറിച്ച് താൻ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങൾ നടത്തിയപ്പോൾ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ച് ശ്രദ്ധ തിരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ആ പരിപ്പ് ഇവിടെ വേവില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി കടലാസ് കമ്പനികളുടെ മാനേജറെ പോലെ സംസാരിക്കുന്നു. ഉന്നയിച്ച ആരോപണത്തിന് മറുപടിയില്ല. സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും വേണ്ടിയാണ് എഐ ക്യാമറ തട്ടിപ്പ്. ഒറ്റക്കെട്ടായി കോൺഗ്രസ് നേരിടും. ഇവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, മണികുമാർ. അഴിമതി കേസുകൾക്ക് മേൽ അദ്ദേഹം അടയിരുന്നു. ലോകായുക്തിയിൽ പോയാലും നീതി കിട്ടുന്നില്ല. ഇത്തരം സംവിധാനങ്ങൾ ഇങ്ങനെയാക്കുന്നതിൽ ദുഃഖമുണ്ട് എന്നും ചെന്നിത്തല പറഞ്ഞു. അതിനിടെ എഐ ക്യാമറ ഇടപാടിൽ വിവാദമായ ബന്ധങ്ങൾ സ്ഥിരീകരിച്ച് ട്രോയ്സ് ഇൻഫോടെക് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ടി ജിതേഷ് രംഗത്തെത്തി. SRIT ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായുള്ള ബന്ധമാണ് ട്രോയ്സ് സമ്മതിച്ചത്. ഇതിനിടെ പദ്ധതിയുടെ ഏതാനും രേഖകൾ കെൽട്രോൺ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പുറം കരാർ ഇടപാടുകൾ ഇപ്പോഴും രഹസ്യമാക്കിയിരിക്കുകയാണ്. ക്യാമറ പദ്ധതിയിൽ നേരിട്ടല്ലെങ്കിലും നിർണായകമായി ഇടപെടൽ നടത്തിയ സ്വകാര്യ കമ്പനിയാണ് ടെക്നോ പാർക്കിലെ ട്രോയ്സ് ഇൻഫോടെക്. ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറായ ടി ജിതേഷിന് SRIT ഊരാളുങ്കളുമായും ബന്ധമുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു. വാർത്താക്കുറിപ്പിലൂടെ ജിതേഷ് തന്നെ ആ ബന്ധങ്ങൾ സമ്മതിക്കുകയാണ്. SRIT എക്സിക്യൂട്ടീവ് ഡയറക്ടറായും ഊരാളുങ്കലും SRIT ചേർന്ന് രൂപീകരിച്ച കൺസോർഷ്യത്തിന്റെ ഡയറക്ടറായും പ്രവർത്തിച്ചിരുന്നതായിട്ടാണ് സമ്മതിക്കുന്നത്. എന്നാൽ 2018 ട്രോയ്സ് കമ്പനി തുടങ്ങിയ ശേഷം മറ്റൊരു കമ്പനിയുമായും ബന്ധമില്ലെന്നും ജിതേഷ് വാദിക്കുന്നു. അതേസമയം പദ്ധതി രേഖകൾ സുതാര്യമാക്കുമെന്ന വ്യവസായ മന്ത്രിയുടെ ഉറപ്പിന് പിന്നാലെ 5 രേഖകൾ കെൽട്രോൺ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ടെൻഡർ ഡോക്യുമെന്റും SRIT കരാറും അവയിലുണ്ട്. എന്നാൽ മറ്റ് സ്വകാര്യ കമ്പനികളുടെ ഇടപാടോ ക്യാമറയുടെ വില വ്യക്തമാക്കുന്ന പർച്ചേസ് ഓർഡർ പോലുള്ള നിർണായകമായ രേഖകൾ ഇപ്പോഴും രഹസ്യമാക്കിയിരിക്കുകയാണ്. കെൽട്രോണെ എല്ലാം ചെയ്യുന്നത് എന്ന് സർക്കാർ അവകാശപ്പെട്ട പദ്ധതിയിൽ 7 സ്വകാര്യ കമ്പനികളാണ് ഇടപെട്ടത്. മോട്ടോർ വാഹന വകുപ്പ് കെൽട്രോണിനെ ഏൽപ്പിച്ചു. അവർ SRIT കൈമാറി. ടെൻഡറിൽ നേരിട്ട് പങ്കെടുക്കാൻ സാങ്കേതിക മികവ് കുറവുണ്ടായിരുന്ന SRIT ട്രോയ്സ് ഇൻഫോടെക്കിനെയും മീഡിയോ ട്രോണിക്സിനെയും കൂട്ടുപിടിച്ചു. പ്രസാഡിയോ ടെക്നോളജീസിനെ മറിച്ചു കൊടുത്തു. പ്രസാഡിയോ കോഴിക്കോട്ടെ അൽഹിന്ദ് ഗ്രൂപ്പുമായും അവർ പിന്മാറിയപ്പോൾ തിരുവനന്തപുരത്തെ ലൈറ്റ് മാസ്റ്ററിനെയും അവരും മാറിയപ്പോൾ ഈ സെൻട്രിക് സൊല്യൂഷൻസിനെയും കൂട്ടുപിടിച്ചു. അങ്ങനെ ഈ സെൻട്രിക് സൊല്യൂഷന്റെ സാമ്പത്തിക സഹായത്തോടെയും ട്രോയ്സിന്റെയും മീഡിയ ട്രോണിക്സിന്റെയും സാങ്കേതിക സഹായത്തോടെയും പ്രസാഡിയോ ചുക്കാൻ പിടിച്ചപ്പോൾ എല്ലാം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ആക്ഷേപം ഉയർന്നത്. AI ക്യാമറ സ്ഥാപിച്ചത് മുതൽ പിണറായി സർക്കാരിന് മേൽ പല വിധത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നത്. ഇതെല്ലാം തന്നെ പ്രതിപക്ഷം ഏറ്റുപിടിക്കുന്നുമുണ്ട്. ഇതോടുകൂടി AI ക്യാമറ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പിണറായി സർക്കാരിന് തന്നെ വിനയാവുകയാണ്.